ഹലോ മൈ ഡിയർ ഗൈസ്, വെൽക്കം ടു മലേഷ്യൻ ഡയറീസ്. അപ്പോ ഞായറാഴ്ച ആയിട്ട് എല്ലാരും വീട്ടില് ഹാപ്പി ആയിട്ട് വീട്ടുകാരുടെ കൂടെ അതൊക്കെ ലേറ്റ് ആയിട്ട് എണീറ്റ് ചായ കുടിച്ച് പത്രം എന്തെങ്കിലും നോക്കി ടി വി ഒക്കെ കണ്ടിരിക്കാന്ന് വിചാരിക്കുന്നു. കാരണം പൊതുവെ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു, നേരത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായാലും നമ്മൾ ഞായറാഴ്ച പതുക്കെ എണീറ്റ് അതൊക്കെ പതുക്കെ മാറ്റി മാറ്റി വെച്ച് ഇച്ചിരി ഒരു ലേസി ഡേ പോലെ മടി പിടിച്ച ദിവസമല്ലേ. അപ്പൊ ഏതായാലും അങ്ങനെ ആണ്. ഇപ്പൊ ഞായറാഴ്ച പൊതുവെ നമ്മളിങ്ങനെ എന്തെങ്കിലും ടി വി കണ്ട് കാർട്ടൂൺ, പണ്ട് ഇങ്ങനെയാണല്ലോ നമ്മുടെ ജംഗിൾ ബുക്ക് ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ കണ്ട് കാർട്ടൂണും കഥകളും ശക്തിമാനൊക്കെ കണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഒരു സൺഡേ സ്റ്റോറീസ് പറഞ്ഞാലോ എന്ന് ഓർമ്മ വന്നത്, ഐഡിയ വന്നത്. അപ്പൊ ഇന്നാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടായത്. അപ്പൊ മെയിനായിട്ട് ഇത് കാര്യമല്ല, കഥകൾ എന്നല്ല, ഞാനിപ്പം ചിലത് വീഡിയോ കിട്ടുവാണ് വീഡിയോ. അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ പോകുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ, ചെറിയ കാര്യമായിരിക്കാം, അതിന്റെ ഫോട്ടോസ് കിട്ടുവാണ് ഫോട്ടോസ്, വീഡിയോസ് ആണ് വീഡിയോസ്. ഇനി അതല്ല, ചില കാര്യങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നേരിട്ടത് കണ്ടറിയുമ്പോൾ ആ കിട്ടുന്ന അനുഭവം നമ്മൾ പെട്ടെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിലുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ ഇച്ചിരി ഒരു അവരുടെ ഒരു നാച്ചുറാലിറ്റി പോകും. അപ്പൊ അതുകൊണ്ട് പലതും നമ്മളത് ക്യാപ്ചർ ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് ക്യാപ്ചർ ചെയ്ത് ക്യാമറയിലേക്ക് വിടാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് തുടങ്ങിയത്. പക്ഷേ ഇവിടെ കാണുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരാളെ കണ്ടപ്പോൾ എനിക്ക് ഒരു കഥ ഓർമ്മ വന്നു. ഞാൻ ഒരു വർഷം മുമ്പ് സിംഗപ്പൂരിൽ ചേച്ചിമോളുടെ അടുത്ത് പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്, വീഡിയോ എടുക്കാൻ പറ്റില്ല, അതൊരു റെസ്റ്റോറൻ്റ് ആണ്, നോക്സ് ഡൈനിങ് ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ അവർ വീഡിയോ എടുക്കണ കൂടുതൽ അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നിട്ട് ഫോട്ടോസ് അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം എനിക്ക് കൂടുതലായിട്ട്, അത് നീട്ടുന്നില്ല. ഈ റെസ്റ്റോറൻറ്റ്, നമ്മൾ പുതിയ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ നല്ല ലൈറ്റും വെളിച്ചമൊക്കെ ആയിരിക്കും, പുതിയ ആംബിയൻസ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഇരുട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യണേലും നമ്മൾ പറയണേലും നേരത്തെ ബുക്ക് ചെയ്യുമൊക്കെ വേണം, നേരാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഇരുട്ട്, അവിടെ റിസപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ആളോട് പറയുന്നു ഇന്നത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ ബുക്കിംഗ് നമ്പറൊക്കെ കൊടുക്കുമ്പോൾ അവർ നമ്മളെ കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ കയറ്റിക്കൊണ്ട് പോകുന്നൊരു ഡോറുണ്ട്, ആ ഒരു ഡോർ ക്ലോസ്ഡാണ്. ആ ഡോറ് തുറന്ന് നമ്മളകത്തേക്ക് കയറുന്നു. നമ്മളകത്തേക്ക് കയറി ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരാൾ നിൽപ്പുണ്ട്, നമ്മളെ വെൽക്കം ചെയ്യാൻ ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുട്ടാവും, കംപ്ലീറ്റ്ലി ഇരുട്ട്. അതെ, ഈ സ്റ്റോറിയെ നമുക്ക് വേണമെങ്കിൽ പറയാം ബ്ലാക്ക് എന്ന് പറഞ്ഞ്, അതുകൊണ്ട് മൊത്തം ഇരുട്ടായിട്ടിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇരുട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥ. ഈ റെസ്റ്റോറൻറ്റ് അതുകൊണ്ട് തന്നെ ശരിക്കും എനിക്കൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം അതിലേറെ ഇതിൻ്റെ അവസാനം ഒരു പറയുന്ന എനിക്കൊരു വലിയ കാര്യമുണ്ട്, അത് അതിനുവേണ്ടിയാണ് ഈ കഥ ഞാൻ പറയുന്നത്, അതൊരു ഫീൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ആൾക്കാർ നമ്മളെ അയാൾ നമ്മളെ റിസീവ് ചെയ്ത് നമ്മൾ സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പിൽ കയറ്റിക്കൊണ്ട് പോകും, വെച്ചാൽ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട്. ഇപ്പം നമ്മൾ രണ്ടുപേരാണെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ വൈഫും ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ കയ്യെ പിടിക്കും, ഞാൻ വൈഫിൻ്റെ കയ്യെ പിടിച്ച് അങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്നു. ഫുള്ളി ഇരുട്ടാണ്, നമുക്കൊന്നും കാണുന്നില്ല. അപ്പം അങ്ങനെ സ്റ്റെയർ കേസ് കയറി നമ്മൾ അടുത്ത നില എത്തുന്നു, രണ്ടാം നില എത്തുന്നു. അവിടെ ചെന്ന് അവർ നമ്മളെ ബെഞ്ചേൽ ചെയറയിൽ ഇരുത്തും, ബെഞ്ചേലെ കൈ പിടിപ്പിച്ചിരുത്തും, എന്നിട്ട് പ്ലേറ്റ് കൊണ്ടുപോയി വെക്കും. പക്ഷെ നമുക്കൊന്നും കാണത്തില്ല, കംപ്ലീറ്റ്ലി ഇരുട്ടാണ്, ബ്ലാക്ക്. അപ്പോൾ അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കൊണ്ടുവരുന്നു, ഫുഡ് കൊണ്ടുവന്ന് വിളമ്പുന്നു. അപ്പോൾ നമുക്ക് സ്പൂണും ഫോക്കും ഒക്കെ കൈ തരും, എന്നിട്ട് ഓരോന്ന് ഫുഡ് വിളമ്പിയിട്ട് നമ്മൾ കഴിക്കണം. അതായത് നമുക്ക് പരസ്പരം പോലും കാണാനാവാതെ നമ്മൾ ഫുഡ് കഴിക്കുക, നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ഫുഡ് കഴിക്കുക. നമ്മൾ ഫുഡ് പറയാം, അതൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഫുഡ് നമ്മൾ കാണാതെ നമ്മൾ എന്താണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ടേസ്റ്റ്, എല്ലാം ടേസ്റ്റ് നാക്കിലാണല്ലോ, ആ ടേസ്റ്റ് അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കണ്ടറിയാൻ പറ്റില്ല, പരസ്പരം കാണത്തില്ല, സെർവ് ചെയ്യുന്ന ആളെ കാണത്തില്ല, അങ്ങനെയുള്ളൊരു രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് ഫുഡ് കഴിച്ചത് എന്താണ് നമുക്ക് മനസ്സിലായോന്ന്, ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ ബ്ലൈൻഡ് ടെസ്റ്റിനൊക്കെ പറഞ്ഞ് നടത്തുന്ന ഒരു കോമ്പറ്റീഷനൊക്കെ ഒരുപാട് ഞാൻ കണ്ടു. അപ്പോൾ അവരെന്താ കഴിച്ചതെന്ന് നമ്മളോട് ചോദിക്കും, ഒരു ചെറിയ ക്വിസ് റൗണ്ട് പോലെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ അവർ അതുപോലെ തന്നെ അവിടെ നിന്ന് എടുത്ത് കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് താഴെ ഡോറ് തുറന്ന് ഇറക്കി വിടും. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമുക്കെന്താ തോന്നുന്നത്, ഇതെന്ത് ഹോട്ടലാണ് ഇരുട്ടത്തിരുന്നിട്ട്? അപ്പോൾ നമുക്ക് തോന്നുന്നു ആ ഇരുട്ടിനെ ഫീൽ ചെയ്യിക്കാനാ ഇത് സംഭവം എന്നൊക്കെ. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഈ നമ്മളെ സ്വീകരിച്ച് നമുക്ക് സെർവ് ചെയ്ത് നമ്മളെ സ്വീകരിച്ച് ആനയിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വിട്ട ആൾക്കാർ ബ്ലൈൻഡാണ്, കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്, കണ്ണ് കാണാൻ വയ്യാത്തവർ. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഓർത്ത് നോക്കിയേ, നമ്മൾ ഇരുട്ടത്തുനിന്ന് ഇറങ്ങുന്നു, ആ സമയത്ത് ഡോർ അടയ്ക്കുമ്പോൾ അവർ ഇരുട്ടത്ത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവർക്കതിലൊരു വ്യത്യാസമില്ല, കാരണം അവരുടെ ജീവിതം ഇതുവരെ ഇരുട്ടിലായിരുന്നു, എന്ന് ഇരുട്ടിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ലൈറ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഓർത്ത് നോക്കി, നമ്മൾ സാധാരണ പറയുന്നത് നമ്മളെ നമ്മൾ കണ്ണു കാണാൻ വയ്യാത്തവരെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ ഇന്നാള് ഒരു ആൾ മെട്രോ സ്റ്റേഷൻ വന്നപ്പോഴും നമ്മൾ ആരാണേലും കയ്യെ പിടിച്ച് അവരെ കൊണ്ട് വിടുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ അവരെ ഗൈഡ് ചെയ്യും. ഇത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾ, അതായത് അവർക്കൊന്നും അറിയത്തില്ല, അവരുടെ ജീവിതം മുഴുവൻ ഇരുട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. നമ്മൾ ആ അത്രയും നമ്മൾ ആ ഇരുട്ടിൽ നിന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ
നമുക്കൊരു സന്തോഷം വരുമല്ലോ, ഏതാണ്ട് ജയിലിൽ നമ്മളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് നമ്മളെ തുറന്നു വിട്ടൊരു സന്തോഷം. പക്ഷെ അപ്പൊ അവരുടെ ഒന്ന് അവസ്ഥ ഓർത്ത് നോക്കി, അവർ വീണ്ടും ഡോറടച്ച് അകത്തേക്ക് പോകുമ്പോൾ അവർ ആ ഇരുട്ടിൽ തന്നെയാണ്. നമ്മൾ ആ ഒരു രീതി ചിന്തിക്കും, പക്ഷെ അവരുടെ ജീവിതം മുഴുവൻ ഇരുട്ടാ. അപ്പൊ ഞാനിത് ഷെയർ ചെയ്യാൻ ഇത് പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം എന്തോ ഒരു ബ്ലൈൻഡ് ആൾക്കാരാണ് ഈ ലോകത്തുള്ളതെന്ന്. അവർക്കൊക്കെ ഒരു സഹായം എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചാൽ അവർക്കൊരു വരുമാനം കിട്ടുമെന്ന് പറയാം, പക്ഷെ അത് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പറ്റിയില്ല. നമ്മളൊന്ന് വിചാരിച്ചാൽ പറ്റും, നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുമ്പോൾ, ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ നമ്മളെ ഒന്നും ആവശ്യമില്ലാതെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്ത് കളയുന്ന പറയുന്ന പോലെ കളയുന്നതാണ് നമ്മുടെ ഈ കാഴ്ച കണ്ണൊക്കെ. അത് നമുക്ക് നാളെ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ, അത് ഞാൻ നാളും പറഞ്ഞു, ലൈഫ് ഒരു റിലേ റേസ് പോലെയാണ്. നമ്മുടെ ടേൺ കഴിയുമ്പോൾ നമ്മൾ ബാറ്റൺ അടുത്തയാൾക്ക് പാസ് ചെയ്യുക, അടുത്തയാൾ ഓടട്ടെ എന്ന് പറഞ്ഞ പോലെ. അപ്പം ആ ഒരു റിലേ പോലെ നമ്മളൊന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്നത് ഒരാൾക്ക് ഒരു ജീവിതം തന്നെയാണ്. നമ്മുടെ കണ്ണ് അവരിലൂടെ ജീവിക്കുക, അത് അതിലും വലിയ പുണ്യപ്രവൃത്തി ഉണ്ടെന്നുണ്ടെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളീ പറയുന്നതിനേക്കാളും കൂടുതലും നമ്മൾ എന്തെങ്കിലും പൈസ സഹായം ചെയ്തതിനേക്കാളും കൂടുതൽ ഫുഡ് കൊടുക്കുന്നത് എനിക്ക് ഒരുപാട് അങ്ങനെ തോന്നുന്നൊരു കാര്യമാണ്. അതുപോലെ ഒന്ന് ഓർത്ത് നോക്കി, ഒരാളുടെ ജീവിതത്തിലേക്ക് മുഴുവൻ പ്രകാശം തരുന്നൊരു കാര്യം. അപ്പോൾ ഇത്രയും വലിയൊരു തീം ആ റെസ്റ്റോറൻറ്റ് എടുത്തത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. പക്ഷെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ. പക്ഷെ എടുത്താലും എന്താ, ഫുൾ ഇരുട്ടല്ലേ, ഈ കാണുന്ന പോലെ ഫുൾ ഇരുട്ടിലായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു രീതി ചിന്തിക്കുക, ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്ത് നിങ്ങളും ഇതിൽ പങ്കുചേരുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് ആവശ്യമില്ലല്ലോ, എന്തിനാ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ കണ്ണും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പം ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം ഒരുപാട് എന്താ പറയുക, റെസ്പെക്ട്. അപ്പോൾ നിങ്ങളും പരമാവധി ആൾക്കാരൊക്കെ അവയർനെസ് കൊടുക്കുക, അവരും കാണട്ടെ നമ്മളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ തുടർന്നും അവർ ഈ ലോകം കാണട്ടെ. കാരണം നിങ്ങൾ ഓർത്തോ, നിങ്ങൾ സിംഗപ്പൂർ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക, ബുക്കിറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൽ ആർ ടിയിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളൂ. സോറി, എംആർടിയിൽ ഒന്ന് ഓർത്ത് നോക്കി, നമുക്ക് ആ ഇരുട്ടെന്ന് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടുന്നില്ല. നമ്മൾ അവരെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, കാരണം പക്ഷെ അവർക്ക് ആ വിഷമം പോലും അറിയുന്നില്ല. എന്താണ് വേൾഡ്, എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് പോലും അവരറിയുന്നില്ല. ഒരു രീതി അത് ഭാഗ്യവാന്മാരാന്ന് പറയാം അല്ലേ. ഏതായാലും ഭയങ്കര ഒരു ഇത് തോന്നി അത് കണ്ടപ്പോൾ, അപ്പം അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. അപ്പോൾ ഇതുപോലെ പുതിയ കഥകളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഇത് കഥകളിലേക്കാരും എനിക്ക് ഒരുപാട് ടച്ച് ചെയ്ത്, ഒരുപാട് എപ്പോഴും എനിക്ക് മനസ്സിൽ ഇങ്ങനെ എന്താ പറയുന്ന ഒരു ഇതുപോലെ ഒരു ബൾബ് പോലെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്ത് സംഭവമാണ് ആ ഒരു തീം, എനിക്ക് ഇപ്പോഴും അങ്ങ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളും ഈ കഥ പലരോടും പറഞ്ഞു കൊടുക്കുക, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് അവരെ സഹായിക്കാം. അപ്പോൾ പുതിയ പുതിയ കഥകളുമായിട്ട് ഞാൻ വരാം, സൺഡേയിൽ സ്റ്റോറീസൊക്കെ ആയിട്ട് വരാം. കിട്ടുമ്പോൾ കഥകൾ കാഴ്ചകൾ ഇങ്ങനെ ഓരോന്നേ ഇങ്ങനെ ഇപ്പോൾ ചുറ്റും ആൾക്കാർ നടക്കുന്ന പോലെയൊക്കെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. ഇതുപോലെ നല്ല നല്ല കഥകളും മെസ്സേജുകളും ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സൺഡേ അല്ലേ, റിലാക്സ് ആയിട്ടിരിക്കുക. ബൈ ബൈ.